ജല ജീവൻ മിഷൻ പദ്ധതിക്കായി കോഴിക്കോട് ജില്ലയിൽ 3872.78 കോടിയുടെ ഭരണാനുമതി നൽകിയതായി മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ജില്ലയിൽ 11 മണ്ഡലങ്ങളിൽ പദ്ധതിയുടെ പ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. രണ്ട് വർഷത്തിനുള്ളിൽ എല്ലാ ഗ്രാമങ്ങളിലും ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ജൽജീവൻ മിഷൻ പദ്ധതിയിൽ കോഴിക്കോട് ജില്ലയിലെ ശുദ്ധജലം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് 3872.78 കോടിയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇതിന്റെ ജോലികൾ അവസാനഘട്ടത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ 82,951 ശുദ്ധജല കണക്ഷൻ നൽകിയിട്ടുണ്ട്. 3.45 ലക്ഷം കണക്ഷൻ കൂടി നൽകാനുണ്ട്. പദ്ധതിക്കായി പൊളിക്കേണ്ടി വരുന്ന പഞ്ചായത്ത് റോഡുകൾ പുനർനിർമ്മിക്കാനുള്ള തുക കൂടി ജല അതോറിറ്റി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ മണ്ഡലത്തിലെയും പദ്ധതി നടത്തിപ്പിന്റെ മേൽനോട്ട ചുമതല MLA മാർക്ക് നൽകി. മണ്ഡലത്തിലെ പ്രദർശനങ്ങൾ സംബന്ധിച്ച് 7 ദിവസത്തിനുള്ളിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MLA മാർക്ക് റിപ്പോർട്ട് നൽകും. 15 ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും. ഡിസംബറിൽ ജില്ലയിലും ജനുവരിയിൽ സംസ്ഥാന തലത്തിലും അവലോകന യോഗവും നടത്തും. ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് ചേർന്ന ജില്ലാതല അവലോകന യോഗത്തിൽ പദ്ധതി സംബന്ധിച്ച പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ മന്ത്രി നിർദ്ദേശം നൽകി. വനംവകുപ്പിന്റെ സ്ഥലം വിനിയോഗിക്കുന്നതിനെക്കുറിച്ച് വകുപ്പുമായി ചർച്ച ചെയ്യും. ഇക്കാര്യം മന്ത്രി AK ശശീന്ദ്രൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ശുദ്ധജല പൈപ്പിനായി റോഡുകൾ കുഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് PWD NH വകുപ്പുകളുമായി സംസാരിച്ച് തീരുമാനമെടുക്കും. സംസ്ഥാനത്തിന്റെ എല്ലാ ഗ്രാമീണ മേഖലയിലും സമ്പൂർണമായും കുടിവെള്ളം നല്ല നിലയിൽ തടാകങ്ങളും ഡാമുകളും പുഴകളും നദികളും എല്ലാം എടുത്തുകൊണ്ട് ചെയ്യുന്നതിനാണ് തീരുമാനിച്ചത്. കോഴിക്കോട് ജില്ലയിൽ ഇതിനോടകമായി പൂർണ്ണമായും കുടിവെള്ളം ലഭിക്കുന്നതിന് വേണ്ടി 3,821.78 കോടി രൂപയ്ക്ക് ഭരണാനുമതി കൊടുത്തു കഴിഞ്ഞു. 13 നിയോജക മണ്ഡലങ്ങളിലായി പ്രസ്തുത വർക്കുകൾ അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മന്ത്രി AK ശശീന്ദ്രൻ, MLA മാരായ PT റഹീം, ലിൻഡോ ജോസഫ്, KM സച്ചിൻദേവ്, കാനത്തിൽ ജമീല, കലക്ടർ തേജ് ലോഹിത് റെഡ്ഡി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.